بسمي محمد صلاة شنة دل أهلا وسهلا يا شهر رمضان أهلا وسهلا يا شهر رمضان ادخلوا يا إخوتي بابا ريان ادخلوا يا إخوتي بابا ريان പലപ്പോഴും പല നോമ്പുകാർ നോമ്പുണ്ടായിരിക്കും തറാവിഹ് നിസ്കാരം അവർ നിർവഹിക്കില്ല അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനൊരു വില കൽപ്പിക്കാത്തൊരവസ്ഥ ഉണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്താണ് തറാവിഹിൻ്റെ പ്രത്യേകത ഹബീബായ് മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ തറാവിഹ് നിസ്കാരം വിശ്രമിച്ച് വിശ്രമിച്ച് നിസ്കരിക്കുമായിരുന്നു തങ്ങൾ അതിനെ ഫർലാക്കപ്പെടുമോ എന്ന് ഭയന്നിട്ടുണ്ട് السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه أنيب حسبنا الله ونعم الوكيل نعم المولى ونعم النصير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا، يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. الله سبحانه وتعالى നമ്മൾ അനുഷ്ഠിച്ച എല്ലാ വിപാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഇതുവരെ പിടിച്ച എല്ലാ നോമ്പുകളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ നീയത്തുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാ അവയവങ്ങളും നോമ്പ് പിടിക്കുന്ന യഥാർത്ഥ സാഹിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നലെ നമ്മൾ നമ്മുടെ അവയവങ്ങൾ നോമ്പ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു വിട്ടു നമ്മളെല്ലാവരും നോമ്പുകാരായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ് ബാബു റയ്യാൻ എന്ന ഈ പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തറാവീഹ് നിസ്കാരം തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് സുന്നത്തായ നിസ്കാരമാണ് ഇരുപത് റക്കായത്താണ് തറാവീഹിനുള്ളത് ഓരോ ഈ രണ്ട് റക്കായത്തുകളിലും നിസ്കരിച്ച് സലാം കിട്ടുക നീയത്ത് ചെയ്ത് ഫാത്തിഹ ഫാത്തിഹവോദി സൂറത്തോറി റൊക്കോ സുജൂതെല്ലാം ചെയ്ത് അത്ത നമ്മൾ സലാം വീട്ടുന്നതിനാണ് രണ്ട് റക്കായത്ത് വെച്ച് സലാം വീട്ടുക അങ്ങനെ ഇരുപത് റക്കായത്ത് നിസ്കരിക്കുന്നതിനാണ് തറാവീഹ് വിശ്രമിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇത് റമദാനിൽ മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ് തറാവീഹ് നിസ്കാരം സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ് സുന്നത്തായ നിസ്കാരം പക്ഷേ അതിൽ ജമാഅത്ത് സുന്നത്താണ് എല്ലാ നിസ്കാരങ്ങളും സുന്നത്തായ നിസ്കാരങ്ങൾക്ക് മറ്റ് സുന്നത്ത നിസ്കാരങ്ങൾക്കൊക്കെ ജമാഅത്ത് സുന്നത്തില്ല ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന സുന്ന നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം പെരുന്നാൾ നിസ്കാരം അതുപോലെ ഗ്രഹണ നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളാണ് അപ്പോൾ ഈ തറാവീഹ് നിസ്കാരം പലപ്പോഴും പല നോമ്പുകാരും നോമ്പുണ്ടായിരിക്കും തറാവീഹ് നിസ്കാരം അവർ നിർവഹിക്കില്ല അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനൊരു വില കൽപ്പിക്കാത്തൊരവസ്ഥ ഉണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്താണ് തറാവിഹിന്റെ പ്രത്യേകത ഹബീബായ മുത്ത് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ തറാവിഹ് നിസ്കാരം വിശ്രമിച്ച് വിശ്രമിച്ച് നിസ്കരിക്കുമായിരുന്നു നബി തങ്ങൾ അതിനെ ഫർലാക്കപ്പെടുമോ എന്ന് ഭയന്നിട്ടുണ്ട് അപ്പോൾ തറാവിഹ് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ആധുനിക വൈദ്യശാസ്ത്രം നോമ്പിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തുകയുണ്ടായി ആ പഠനം നടത്തിയതിന്റെ അതിൻ്റെ റിപ്പോർട്ട് വൈദ്യശാസ്ത്രജ്ഞന്മാര് ഡോക്ടർമാര് പറയുന്നത് പരിശുദ്ധമായ റമദാനിലെ മുസ്ലിമീങ്ങളുടെ നോമ്പെന്ന് പറയുന്നത് അവരുടെ ശരീരത്തെ വർക്ക്ഷോപ്പിൽ കയറ്റി ആ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത് സർവീസ് ചെയ്ത് പുറത്തിറക്കുന്ന ഒരു സംഭവമാണ് റമദാനിലെ നോമ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് ശരീരത്തിൽ ആഹാരങ്ങളോ പാനീയങ്ങളോ ചെല്ലാതെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല അപ്പോൾ ശരീരത്തിൻ്റെ ആന്തരിക ആന്തരികമായ അവയവങ്ങൾ ആമാശയം പോലെയുള്ള അവയവങ്ങൾ പ്രവർത്തനമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് മകരുവിനെ നമ്മൾ നോമ്പ് മുറിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങിയാൽ ഈ പകൽ നമ്മൾ നേടിയെടുത്ത ഊർജം ആ ആർജവുമുണ്ടല്ലോ ആ ഒരു ഉന്മേഷം ആരോഗ്യം അത് നഷ്ടപ്പെട്ടു പോകും നേരെ മറിച്ച് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരുപത് പ്രക്കാലത്ത് തറാവീഹ് നിസ്കരിക്കുന്ന ഒരാള് ആ തറാവീഹ് നിസ്കാരത്തിലൂടെ അവൻ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കുവാൻ അതിന് ദഹനമുണ്ടാക്കി മാറ്റുകയും അവൻ്റെ ശരീരം വീണ്ടും ആരോഗ്യത്തിന് ഡബിൾ മടങ്ങ് ആരോഗ്യമുണ്ടാക്കിയെടുക്കാൻ കാരണമാകും അപ്പോൾ ഈ റമദാനിൽ നോമ്പ് പിടിക്കുന്ന ഒരാൾക്ക് റമലാനിൻ്റെ നോമ്പ് ഫറാണെങ്കിൽ തറാവിയ നിസ്കാരം സുന്നത്താക്കപ്പെട്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഇത് സുന്നത്താണെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ ഇത് ഫറുതായിട്ട് അതായത് നിർബന്ധമായിട്ട് ഞാൻ ഇത് ചെയ്തിരിക്കും എനിക്ക് സുന്നത്താണ നിസ്കാരമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ അത് മുടക്കുകയില്ല എല്ലാ തറാവിയ നിസ്കാരങ്ങളും കൃത്യമായിട്ട് ഞാൻ നിർവഹിക്കും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കണം തറാവ നിസ്കാരത്തിന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഒരു മാസം കൊണ്ട് നമുക്ക് അറുന്നൂറ് റക്കായത്ത് നിസ്കരിക്കാൻ പറ്റും ഓരോ ദിവസവും ഇരുപത് റക്കായത്ത് ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കും അത് പ്രതിഫലം ഫർദിൻ്റെ പ്രതിഫലം കിട്ടും കാരണം റമലാനിൽ ഒരു സുന്നത്തിന് ഫർദിൻ്റെ പ്രതിഫലമാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ നമ്മൾ പരിശുദ്ധമായ റമലാനിലെ തറാവിഹി നിസ്കാരം ആ തറാവിഹി നിസ്കാരം ഒരു കാരണവശാലും മുടക്കരുത് കൃത്യമായിട്ട് നമ്മുടെ ജമാഅത്ത് നടക്കുന്ന പള്ളികളിൽ പോയി തറാവിഹി നിസ്കരിക്കണം ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല സഹോദരിമാര് സഹോദരിമാർ രണ്ട് നോമ്പുകൾ കഴിഞ്ഞുപോയി അല്ലെങ്കിൽ മൂന്ന് തറാവി നിസ്കാരങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ജമാഅത്തായിട്ട് പറ്റുമെങ്കിൽ അയൽവക്കത്തുള്ള സഹോദരിമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ജമാഅത്തായിട്ട് ഒരു വീട്ടിൽ നിസ്കരിക്കുക എന്തൊരാഹത്താണ് സഹോദരിമാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് തറാവഹി നിസ്കാരമൊക്കെ നിർവഹിച്ച് ദാഹ ചെയ്ത് പരസ്പരം സാഫഹത്ത് ചെയ്ത് സന്തോഷത്തോടുകൂടി പിരിയാൻ നമ്മൾ വല്ല തൊഴിലുറപ്പോ മറ്റുള്ള കാര്യത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ ബേക്കടിക്കും ചില ആളുകൾക്കൊക്കെ ഈമാനുള്ളവരൊക്കെ എന്ത് ചെയ്യും തറാവി നിസ്കാരത്തിന് സഹോദരി തൊട്ടടുത്ത് അയൽപക്കത്തെ വീട്ടിലൊക്കെ പോയിരുന്ന് തറാവി നിസ്കരിച്ച് ദാ ചെയ്ത് മുസ്സാഫാച്ച് ചെയ്ത് സലാം പറ വരാൻ ചില സഹോദരിമാർക്കൊക്കെ വളരെ ആവേശമാണ് അള്ളാഹു താല അവർക്കെല്ലാം നല്ല പ്രതിഫലം നൽകട്ടെ എത്രയോ സഹോദരിമാർ റമലാനാകുമ്പോൾ അവരുടെ വീടുകളിൽ സജ്ജീകരിച്ചിട്ട് ഒരുപാട് നൂറുകണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിട്ട് തറാവി നിസ്കരിക്കുന്ന വീടുകളുണ്ട് അതിന്റെ പ്രതിഫലം അവർക്ക് മനസ്സിലായിട്ടായിരിക്കണം അതൊരു വലിയ സന്തോഷമാണ് പകൽ രാത്രി പോലും അവസ്ഥ എന്തൊരു അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം പകലിനേക്കാൾ കൂടുതൽ ചൊരിയുന്നത് രാത്രിയിലാണ് പകലിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നത് രാത്രിയിലാണ് അള്ളാഹു താല ഈ അനുഗ്രഹങ്ങൾ ചൊരിയാനൊരു കാരണമുണ്ട് നമ്മൾ നമ്മുടെ സഹോദരിമാർ വീടിന്റെ അയൽവക്കത്തുള്ള വീട്ടിൽ ഒരുമിച്ച് കൂടി അതിന് സൗകര്യപ്പെട്ട ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി ഒരു തറാവി നിസ്കരിച്ച് ആ ചെയ്തു സന്തോഷത്തോടെ സലാം പറ മാനൊക്കെ മുസാഫഹത്തൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ അള്ളാഹു പറയും അവന്റെ മലക്കുകളെ വിളിച്ചിട്ട് പറയും ഏ മലക്കുകളെ നിങ്ങൾ പറഞ്ഞില്ലേ മനുഷ്യര് അവർ കുഴപ്പക്കാരാണ് അവര് തെറ്റുകാരാണ് അവർ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നവരാണ് പ്രശ്നക്കാരാണെന്ന് പറഞ്ഞല്ലേ കണ്ടോ എൻ്റെ അടിമകൾ ഈ പാതിരാത്രി പകൽ മുഴുവനും നോമ്പ് പിടിച്ചിരുന്നിട്ട് പാതിരാത്രി എൻ്റെ മുമ്പിൽ സുജൂത് ചെയ്തു ഇരുപത് പ്രാവശ്യം ഇരുപത് റക്കായത്തിൽ നാൽപ്പത് സുജൂതല്ലേ നമ്മൾ ചെയ്യുന്നത് ഓരോ റക്കായത്തിലും ഈ രണ്ട് സുജൂത് വെച്ച് നാൽപ്പത് സുജൂത് എല്ലാം നാല്പതിന് പ്രത്യേകതകളുണ്ട് അള്ളാഹു താലം നാൽപ്പതിന് പ്രത്യേകതകൾ കൽപ്പിച്ചിട്ടുള്ള ഒരു എണ്ണമാണ് ഈ ഇരുപത് റക്കാഹത്ത് നിസ്കരിക്കുന്ന തറാവിയെ നിസ്കരിക്കുന്ന ഒരാൾക്ക് നാൽപ്പത് സുജൂത് ചെയ്യാം ഈ നാൽപ്പത് പ്രാവശ്യം പടച്ചവന്റെ മുമ്പിൽ കുമ്പിട്ടിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിരസ് കൊണ്ട് താഴെ വെച്ചിട്ട് പടച്ചവനോട് ചോദിച്ചാൽ അള്ളാഹു അനുഗ്രഹിക്കാതിരിക്കുമോ ആ മലക്കിട വിളിച്ചിട്ട് പറയും എന്റെ മുമ്പിൽ സുജൂത് ചെയ്തിട്ട് കണ്ടോ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത് നിങ്ങളെ സാക്ഷി നിർത്തുന്ന മലക്കെടുത്ത് പറയും നിങ്ങളെ സാക്ഷി നിർത്തുന്നു അവരെന്താണോ ചോദിച്ചത് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നു അവരുടെ ചെയ്തു പോയ കഴിഞ്ഞ പതിനൊന്ന് മാസം ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നുവെന്ന് സൃഷ്ടാവായ തമ്പുരാൻ പരിശുദ്ധാത്മാക്കളായ മലക്കുകളോട് സാക്ഷികളായിട്ട് നിങ്ങൾ നിന്നോളാം പറഞ്ഞിട്ട് മലക്കുകളോട് അഭിമാനം പറയും എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ വിഭാഗത്ത് കണ്ടിട്ട് നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു പടച്ച തമ്പുരാൻ മരക്കുകളുടെ മുമ്പിൽ അഭിമാനം കൊള്ളുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹു വസ്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ കാരണം നമ്മുടെ രക്ഷിതാവ് നമ്മുടെ സൃഷ്ടാവ് അഭിമാനം കൊള്ളുന്ന നമുക്ക് ഇഷ്ടമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് തീരുമാനിക്കുക ഇന്നലെയും ഇമിനെ ഞാനൊന്നും അതിന് മുമ്പുള്ള ദിവസമൊന്നും തറാവി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇൻഷാല്ല ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്തുള്ള സഹോദരിമാരോടൊപ്പം കൂടെ ആലോചിച്ചിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ജമാഅത്തായിട്ട് തറാവീ നിസ്കരിക്കുകയും വിത്ര നിസ്കരിക്കുകയും ത്വ ചെയ ഇനി അങ്ങനെ ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കും എങ്ങനെ വേണമെങ്കിലും നിസ്കരിക്കാമല്ലോ ഇൻഷാ അതിനെ അങ്ങനെ തീരുമാനിക്കുകയും അള്ളാഹു താല തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളും നോമ്പുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വാഹൃദേവതി അനഹദില്ലാ റബ്ബുലമീൻ അസ്സലാ വാരിക്കും വറഹമത്തല്ല